എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് മലയാളം വർക്ക്ഷീറ്റ് ആണ്. വീഡിയോയിലേക്ക് നോക്കാം. കൂട്ടുകാർ എല്ലാവരും, ഇന്നത്തെ വിക്ടേഴ്സാൻ്റെ ക്ലാസ് കൊണ്ടാണല്ലോ നമ്മൾ എലിയും പൂച്ചയും എന്ന പാഠഭാഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് നാല് പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നാമതായി കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോം ആൻഡ് ജെറിയുടെ ഏതെങ്കിലും ഒരു കഥ എഴുതുക. രണ്ടാമതായി പൂച്ചയ്ക്കാർ മണിയിട്ട് വന്ന കഥ സ്വന്തമായ ഭാഷയിൽ എഴുതി ചേർക്കുക. മൂന്നാമതായി കവിതയിലെ അഭിനയ മുഹൂർത്തങ്ങൾ കണ്ടെത്തുക. നാലാമതായി കുഞ്ചൻ തമ്പുരാൻ്റെ കവിതാശകലങ്ങളും രസകരമായ കഥയും ശേഖരിക്കണം. ആദ്യത്തെ പ്രവർത്തനം, എത്ര എത്ര കഥകൾ. ടോം ആൻഡ് ജെറി കഥയിൽ ഏതെങ്കിലും ഒരു കഥ പറയാനാണ്. അത് നമുക്ക് ഒന്ന് എഴുതി നോക്കാം. കൂട്ടുകാർക്ക് സുപരിചിതമായൊരു കഥയാണിത്. ഒരു ദിവസം പത്രം വായിക്കുന്ന ജെറി നാട്ടിൽ പുതിയൊരു അസുഖം പൊട്ടി പുറപ്പെട്ടതായി വായിക്കുന്നു. മുഖത്തൊക്കെ ചുവന്ന കുരുക്കളും കൂടിയ പനിയുമാണ് രോഗലക്ഷണം. ഇത് വായിച്ച ജെറിക്കൊരു സൂത്രം തോന്നുന്നു. ഒരു കുപ്പിയിൽ ചുവന്ന ചായവും ഒരു ബ്രഷും എടുത്ത് അവൻ പതുങ്ങി പതുങ്ങി ടോമിൻ്റെ അടുത്തെത്തുന്നു. ടോം ആണെങ്കിൽ നല്ല ഉറക്കവും. ജെറി ടോമിൻ്റെ മുഖത്ത് നിറയെ ചുവന്ന ചായം കൊണ്ട് കുത്തുകളിടുന്നു. അല്പനേരം കഴിഞ്ഞ് ഉറക്കം എഴുന്നേറ്റ ടോം കാണുന്നത് അടുക്കളയിൽ നിന്ന് പാല് കട്ടുകുടിക്കുന്ന ജെറിയെയാണ്. ഓടി ജെറിയെ അടുത്തെത്തിയപ്പോൾ ജെറി ഞെട്ടലോടെ ടോമിൻ്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടുന്നു. എന്നിട്ട് പത്രവാർത്തയും കാണിച്ചു കൊടുക്കുന്നു. ഓടിപ്പോയി കണ്ണാടി നോക്കുന്ന ടോം ഞെട്ടിപ്പോകുന്നു. തനിക്ക് മാരകമായ രോഗമാണെന്ന് കരുതി അവൻ പേടിച്ച് വിറയ്ക്കുന്നു. അടുത്തെത്തി സമാധാനിപ്പിക്കുന്ന ജെറി ഇതിനുള്ള മരുന്ന് ശരീരം തണുപ്പിക്കലാണെന്ന് പറയുന്നു. അങ്ങനെ ടോമിനെ ഫ്രിഡ്ജിൽ കയറ്റി ഡോർ അടയ്ക്കുന്നു. അല്പനേരം കഴിഞ്ഞ് ഡോർ തുറക്കുമ്പോൾ തണുത്തു മരവിച്ച് ഐസ് കട്ടയായിരിക്കുന്ന ടോമാണ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തു വരുന്നത്. ടോമിനെ കൊണ്ടുപോയി തണുപ്പ് മാറാൻ ജെറി അടുപ്പത്ത് വയ്ക്കുന്നു. ആകെ തീ പിടിക്കുന്ന ടോം ഓടിപ്പോയി ഷവറിന് കീഴിൽ നിൽക്കുന്നു. വെള്ളം നനഞ്ഞപ്പോൾ തീയും പോയി, ജെറി മുഖത്ത് വരച്ച ചായവും പോയി. കണ്ണാടി നോക്കുന്ന ടോം തൻ്റെ മുഖത്തെ അടയാളങ്ങൾ കാണാതെ പോയപ്പോൾ ജെറി പറ്റിച്ചാണെന്ന് മനസ്സിലാക്കുന്നു. അവൻ ജെറിയെ പിടിക്കാൻ പിന്നാലെ ഓടുന്നു. ഇതുപോലെ രസകരമായ ടോം ആൻഡ് ജെറി കഥകൾ കൂട്ടുകാർക്കും അറിയായിരിക്കും. ഇതോ അല്ലെങ്കിൽ കൂട്ടുകാർക്ക് അറിയാവുന്ന കഥ എഴുതി പ്രവർത്തനം പൂർത്തിയാക്കാം. അടുത്ത പ്രവർത്തനം, കഥ കേട്ടെഴുതാവുന്ന പ്രവർത്തനമാണ്. പൂച്ചക്കാരി മണിയിട്ട് വന്ന കഥ കൂട്ടുകാർ കേട്ടിട്ടുണ്ടായിരിക്കും. അത് കൂട്ടുകാരുടെ ഭാഷയിൽ അഥവാ സ്വയമായുള്ള ഭാഷയിൽ എഴുതാനാണ് പരിശോധിക്കുക. കാലങ്ങളായി തട്ടിൻപുറമായിരുന്നു എലികളുടെ സാമ്രാജ്യം. എല്ലാം കൊണ്ടും പരമസുഖം. പകൽ മുഴുവൻ അവിടെ തന്നെ ഇരിക്കും. രാത്രിയായാൽ പുറത്തിറങ്ങും. വീടിൻ്റെ അടുക്കളയിൽ കയറി ധാന്യങ്ങളും മറ്റ് ഭക്ഷണങ്ങളും കട്ടുതിന്നും. എന്നാൽ ആ സുഖം അധികം നാൾ നീണ്ടു നിന്നില്ല. എലികളെ കൊണ്ട് പൊറുതിമുട്ടിയ വീട്ടുകാർ ഒരു പൂച്ചയെ കൊണ്ടുവന്നു. നല്ല വെളുത്ത ഒരു തടിയൻ പൂച്ച. അവൻ ഉറക്കമില്ല. തട്ടിൽ നിന്ന് താഴേക്കിറങ്ങുന്ന എലികളെയൊക്കെ അവൻ ഓടിച്ചിട്ട് പിടിച്ചു തിന്നു. എലികളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു വന്നു. ഒരു നാൾ എലികളെല്ലാം കൂടി തട്ടിൻ പുറത്ത് ഒത്തുകൂടി. പൂച്ചയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കണ്ടെത്താനായിരുന്നു ആ ചർച്ച. കൂട്ടത്തിലെ ചെറുപ്പക്കാരനായ എലി ഒരു ഉപായം മുന്നോട്ട് വെച്ചു. പൂച്ച ഒച്ചയുണ്ടാകാതെ വരുന്നത് കൊണ്ടാണ് നമ്മളിൽ പലരും അവൻ്റെ വായിൽ പോയി പെടുന്നത്. അതിനാൽ പൂച്ചയുടെ കഴുത്തിലൊരു മണി കെട്ടണം. അപ്പോൾ അവൻ വരുന്നത് ദൂരെ നിന്ന് തന്നെ നമുക്കറിയാൻ പറ്റും. ഓടി ഒളിക്കാനുള്ള സമയവും കിട്ടും. ഉപായം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു പ്രശ്നം അപ്പോഴും ബാക്കിയായി. പൂച്ചയ്ക്ക് ആര് മണി കെട്ടും? അതിനുള്ള സൂത്രവും കുഞ്ഞിനെല്ലി തന്നെ മുന്നോട്ട് വെച്ചു. പൂച്ചയ്ക്കൊരു സമ്മാനം. കുഞ്ഞിനെല്ലിയുടെ ഉപദേശപ്രകാരം ജന്മദിനത്തിൽ എലികളെല്ലാം പൂച്ചയ്ക്കൊരു ഉപഹാരം നൽകാൻ തീരുമാനിച്ചു. ദൂരെ നിന്ന് പൂച്ചയെ ക്ഷണിച്ചു. പൂച്ച സമ്മതിച്ചു. സമ്മാനം ആര് നൽകും? എലികൾക്ക് പേടിയായി. കുഞ്ഞിനെല്ലി പറഞ്ഞു, ഞാൻ നൽകാം. അവനൊരു സമ്മാനപ്പെട്ടിയും മാലയുമായി പൂച്ചയുടെ അരികിലെത്തി. സമ്മാനപ്പൊതി നൽകി മാലയെടുത്ത് പൂച്ചയുടെ കഴുത്തിലണിയിച്ചു. പൂച്ച സന്തോഷപൂർവ്വം തല കുനിച്ചു കൊടുത്തു. എലിയിട്ട മാലയുടെ അറ്റത്ത് ഒരു മണിയുണ്ടായിരുന്നു. അങ്ങനെയാണ് പൂച്ചക്കാരി മണിയിട്ട് വന്ന കഥയുടെ അവസാന ഭാഗം ഇതുപോലെ എഴുതി ചേർക്കുക. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് കവിതയിലെ അഭിനയ മുഹൂർത്തങ്ങൾ കണ്ടെത്താനാണ്. കൂട്ടുകാർക്ക് സ്വയമായി അഭിനയിക്കാൻ കഴിയുന്ന രണ്ട് മൂന്ന് മുഹൂർത്തങ്ങൾ കവിതയിലുണ്ട്. അവ ഇതാണ്. ഒന്നാമതായി പൂച്ച നടന്ന് നടന്ന് വലയിൽ കുടുങ്ങുന്നത് അഭിനയിച്ച് കാണിക്കാൻ സാധിക്കും. രണ്ടാമതായി പൂച്ച എലിയെ വിളിക്കുന്നത് അഭിനയിക്കാൻ സാധിക്കും. മൂന്നാമതായി എലി വല കടിച്ചു മുറുക്കുന്നതും കൂട്ടുകാർക്ക് അഭിനയിച്ച് കാണിക്കാൻ സാധിക്കും. ഇവ മൂന്നുമാണ് പ്രധാനമായും അഭിനയ സാധ്യതയുള്ള മുഹൂർത്തങ്ങളായി വരുന്നത്. എഴുതി ചേർക്കുക. അടുത്ത പ്രവർത്തനമെന്ന് പറയുന്നത് കുഞ്ചൻ തമ്പിയാരുടെ കവിതാശകലങ്ങളും രസകരമായ കഥകളും ശേഖരിക്കാനാണ്. ഒന്ന് രണ്ട് ചൊല്ലുകളുണ്ട്, അതാണ് ഇവിടെ ശേഖരിച്ചിരിക്കുന്നത്. പരിശോധിക്കാം. കുണ്ടുകിണറ്റിൽ തവളക്കുഞ്ഞിന് കുന്നിന് മീതെ പറക്കാൻ മോഹം. ഒരു ചൊല്ലാണിത്. എംബ്രാൻ അല്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികളൊക്കെയും, ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന്. ഇതുപോലെയുള്ള ശൈലികളും ചൊല്ലുകളും കഥയും ഒക്കെ ശേഖരിച്ച് പ്രവർത്തനം പൂർത്തിയാക്കാം. ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.